ഹലോ ഗൈസ്, തോക്ക് കറങ്ങിയില്ല. ക്യാമറ റോൾ, ആക്ഷൻ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സംഭവം അങ്ങോട്ട് ഒത്തില്ല, വിചാരിച്ചത്ര ശരിയായില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തോത്തിനെ കുറിച്ചാണ് എന്ന് വെച്ചാൽ, നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു അതിനെ കുറിച്ചാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് ആലോചിച്ചാൽ, ഉച്ചയ്ക്ക് കിടക്കുന്നതും അത് കഴിഞ്ഞിട്ട്, രാത്രിയിലും വേണം, എപ്പോഴും വേണം, ഊണിലും ഉറക്കത്തിലും അത് വേണം. ഊണ് അത് തന്നെ. തീറ്റയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. സ്നേഹം കിട്ടാതായ മനുഷ്യൻ മനുഷ്യനല്ലാതാവുന്നില്ലേ പറയുന്നത്. തീറ്റ കിട്ടാതായി നോക്കട്ടെ. പല രീതി ഫുഡ് തിന്നുന്നവരാണ്. ആദ്യത്തേത് വിയേർഡ് കോമ്പിനേഷൻ, നൂഡിൽസും ഓറഞ്ചുവോ. ആലോചിക്കുമ്പോ തന്നെ അപ്പിടാൻ തോന്നുന്നു. ഇതൊക്കെ തിന്നാൻ വേണ്ടി തന്നെ ആണെങ്കിലും എങ്ങനെ തിന്നും? നൂഡിൽസിന്റെ ആ മസാലയുടെ രുചിയും കൂട്ടത്തിൽ നൂഡിൽസിന്റെ രുചിയും ഓറഞ്ചിന്റെ മധുരവും ഓറഞ്ചിന്റെ ആ കൊടുകൊഴുപ്പും എല്ലാം കൂടെ. ഇതുപോലെ എന്തെങ്കിലും കാണുമ്പോഴേക്കാടാ നല്ല രുചിയുണ്ടോ, നീ ഒന്ന് തിന്നു നോക്കടാ എന്ന് പറയുന്ന ടീംസ് കാണും. ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഷാർജ ഷെയ്ക്കിനകത്ത് സോസ് ഒഴിച്ച് കുടിച്ചവർ. അമ്മയാണ് ലവ, ഷാർജ ഷെയ്ക്കിനകത്തല്ലയോ സോസ് ഒഴിച്ച് കുടിച്ചേ? കുഴപ്പമില്ല, പരിഗണിക്കുക. ഇത് തന്നി മത്തങ്ങക്കകത്തോ? ഓരോരുത്തർ ഓരോ രീതി എന്നൊക്കെയാ പറയുന്നത്. ചിലവർ വത്തക്ക എന്ന് പറയുന്നതൊക്കെ, ഇവിടെ തണ്ണി വത്തക്ക എന്ന് പറയും. വട്ടമെല്ലെന്നും പറയാം. ഞങ്ങളൊക്കെ അങ്ങനെ കേട്ടോ പറയാറുള്ളത്. നിങ്ങൾ എങ്ങനെയാ പറയുന്നതെന്ന് കമന്റ് ചെയ്യും. തണ്ണി വത്തങ്ങ വേഴ്സസ് വത്തക്ക. ചീറ്റോസ് ആൻഡ് മിൽക്ക്, കുഴപ്പമില്ല. തണ്ണി വത്തങ്ങയും ഇതും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ചീറ്റോസും മിൽക്കും വലിയ കുഴപ്പമൊന്നുമില്ല. ഈ അലുവയും മീൻകറിയും ഒക്കെ എന്ത് നല്ല കോമ്പിനേഷൻ ആണെന്ന് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒക്കെ ഞാൻ അലുവയുടെ മീൻകറിയുടെ ഫാനാ. എന്റെ അളിയ, നൂഡിൽസും ചോക്ലേറ്റുവോ? അയ്യോ, നൂഡിൽസും ചോക്ലേറ്റുവോ? ചീറ്റോസും ഐസ്ക്രീം. സ്പൈസി ആയിട്ടുള്ളതും മധുരമുള്ള കാര്യങ്ങളും രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് തിന്നുന്നത്, അത് ഇഷ്ടമുള്ള ജീവികളുണ്ട് എന്റെ കൂട്ടത്തിൽ തന്നെ. നമുക്ക് എന്താ വേണം, എന്തേലും തിന്നത്, തിന്ന് വയറുള്ള കിട്ടും. ഏത്തക്ക സോസും ബ്രെഡും ചെയ്യാനാ. ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു, ഇവരെങ്ങനൊക്കെ ചെയ്താലും ഇവരങ്ങ് തിന്നുന്നുണ്ട്. ഇവര് തിന്നാൻ വേണ്ടിയാ ചെയ്യുന്നത്. വേറെ കുറെ അലവലാദികളുണ്ട് ഞാൻ കാണിച്ചു. എഫക്റ്റ് ടിക്ടോക്ക് കോംപ്ലിക്കേഷൻ. പെർഫെക്റ്റോ? ഏതാടോ ഇവൻ? രണ്ട് സ്പൂണിന് വരെ രണ്ട് ബക്കറ്റോ? ഹൗ അദർ പീപ്പിൾ ഈറ്റ് വേഫൽസ്. ഓക്കേ, ജസ്റ്റ് സം സിറപ്പ്. പെർഫെക്റ്റ്. ഓക്കേ, ആ സ്റ്റൂപിഡ്. ഹൗ അതർ പീപ്പിൾ ഈറ്റ് വേഫൽസ് അല്ല, വിവരമുള്ളവർ അങ്ങനെയും തിന്നും, ഇവരെ ദോശികൾ ഇങ്ങനെയും തിന്നും. ഈ ടൈപ്പ് വീഡിയോസ് കണ്ടിട്ട് അവന് ലൈക്ക് കൊടുക്കുന്നതാരാ? സാധനം ടിക്ടോക്ക് ആണ്, വിവരക്കേടാണ് സ്വാഭാവികം. എന്നാലും ഈ ടൈപ്പ് വീഡിയോ കണ്ടിട്ട് അവന് ലൈക്ക് കൊടുക്കുന്നതാരാ? ലൈക്ക് കൊടുത്തിട്ടല്ലേ പിന്നെ പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത്. അതർ പീപ്പിൾ വിത്ത് സോയ സോസ്. പെർഫെക്റ്റ് കോപ്പ്. നീ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്തോ അങ്ങ് മനസ്സിലായി, കമത്താനല്ലയോ. മീ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വിവരക്കേട്. ഇവരൊക്കെ ഏത് നാട്ടിൽ നിന്ന് വരുന്നത്? ഒരു നോട്ടോ കോപ്പ് ഒന്നുമില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നിൽക്കുന്നിടത്ത് തൂറുന്നവൻ. ഈ 15 സെക്കൻഡത്തെ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തങ്ങ് എറിയുക എറിയുക എന്നുള്ളതേ ഉള്ളൂ. പാഴാക്കുക പാഴാക്കുക എന്ന് പറഞ്ഞാൽ ഈ സോയാ സോസും കൊണ്ട് ഇവൻ പാഴാക്കിയെന്നും പറഞ്ഞുകൊണ്ട് സോയാ സോസ് പാവപ്പെട്ടവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് എന്താണ്ടുണ്ടാവുന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഏതാണ്ടൊക്കെ പാഴാക്കുക. ഇവൻ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെ ഫുഡ് വേസ്റ്റ് ആക്കുന്ന കാര്യം എന്റർടൈൻമെന്റ് ആണെന്നുള്ള ഒരു രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ പാഴായിട്ട് പൈസ പോവുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ പാഴണ. When I have a sweet tooth, ഐസ്ക്രീം ചോക്ലേറ്റ് സിറപ്പ്. അട കോപ്പ ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തം കുഴി. എന്തിനാ ഈ ചെതറിക്കുന്നേ? വധമില്ലാത്തവനെ. സത്യം പറഞ്ഞ എന്തോ ഈ വീഡിയോയിൽ ആസ്വദിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒന്നില്ല. എന്നിട്ടും ആസ്വദിക്കുന്നുണ്ട്, എന്താ ഒരു പ്രയോജനവും ഇല്ല. അവന് ഈ ഫുഡല്ല, അല്ലെങ്കിൽ പൈസ ആണേലും എന്തോ ആണേലും എന്തിനാ വേസ്റ്റ് ആക്കുന്നത്? ഒരു പ്രയോജനവും ഇല്ല. എന്തിനാ അവൻ അവന്റെ വീട്ടുകാർ ഫോം മേടിച്ചു കൊടുത്തത്? ഒരു പ്രയോജനവും ഇല്ല. യൂസിങ് ഹാൻഡ് സാനിറ്റൈസർ ബിഫോർ കൊറോണ. പെർഫെക്റ്റ്. ഓക്കേ 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 ഓക്കേ. അതിഗംഭീര ചിരി വരുന്നുണ്ട്. 2-3 ബിസിനസ് ഡേയ്സ് കഴിഞ്ഞ് ചിരിഞ്ഞെത്തും. സത്യം പറഞ്ഞാൽ അവൻ ഇത് തന്നെ പരിപാടി നശിപ്പിക്കാറുണ്ട്. ഓരോന്നെടുത്ത് കളയുക, കൂടുതൽ ഒഴിക്കുക, ആവശ്യമില്ലാതെ ചിലവാക്കുക, തറയെല്ലാം വെള്ളമാക്കുക, അത് വീഡിയോ എടുക്കുക, ഇടുക, ലൈക്ക് മേടിക്കുക, പിന്നെ ഇത് തന്നെ ചെയ്യുക. എന്താണ് അവനെയൊക്കെ ഉണ്ടാക്കിയത്? ഒരു പ്രയോജനവും ഇല്ല.
നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല, അപ്പുറത്ത് ഐസ്ക്രീംകാരൻ പോകുന്നുണ്ട് റോഡിൽ കൂടെ. പുള്ളി ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെ കണ്ടെത്തിന്ന് ഒഴികെ ജലീന്നൊക്കെ കൊള്ളാം, വെള്ളം വരി എടുക്കുക അടിക്കുക, അങ്ങനെ ആയിരുന്നു പറഞ്ഞു തന്നോണ്ടിരുന്നത്. എനിക്കറിയത്തില്ല സത്യമായിട്ടും അങ്ങനെ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും അങ്ങനെ ആയിരുന്നു പണ്ട് ഇല്ലയോ, നിങ്ങളെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പറഞ്ഞു തന്നെ. ഓക്കെ, അടുത്തത് ഹൗ ടു യൂസ് യുവർ ടോയ്ലറ്റ് ടു മേക്ക് ഐസ്ക്രീം ക്യാൻഡി ആൻഡ് സോഡ പഞ്ച് ഡ്രിങ്ക്സ് ഫോർ യുവർ പാർട്ടി ഗസ്റ്റോ. എന്നാ കക്കൂസിനകത്തിട്ട് സ്വന്തമായിട്ട് കുടിക്കുമല്ലോ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, ഒന്ന് കാണിട്ട് എങ്ങനെയാന്ന്. ഓക്കെ, ആ തുണി എടുക്ക്. എങ്ങനെ സാധിക്കുന്നത്? തുണി എടുക്കുക, കയ്യൊക്കെ എടുക്കും. എനിക്ക് ആ മണം വാടകയൊക്കെ ഇവിടെ അറിയാൻ പറ്റുന്നുണ്ട്. എന്തോ ഐസോ. Maybe one more of these. Yes. Oh, this is going to be so good. That looks great. It's going to be amazing, okay? You want all your sour candies? ശരിക്കും ഇതൊക്കെ ഇവർ സീരിയസ് ആയിട്ട് തന്നെയാണോ ചെയ്യുന്നത്? ഇതൊക്കെ ചെയ്താൽ തന്നെ അവരെ ഇനി എങ്ങനെ ടോയ്ലറ്റ് അവർ വൃത്തിയാക്കും? അതോ അത്രയ്ക്ക് കാശാണോ? ഇവരെ കേട് കാണിക്കാനായിട്ട് ഇങ്ങനെ ടോയ്ലറ്റ് മേടിച്ച് വെച്ചേക്കുവാണോ? എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഒക്കെ വീഡിയോ കാണുമ്പോൾ നമ്മളാണോ അവരാണോ പെട്ടെന്ന് മനസ്സിലാകത്ത പോലും ഇല്ല. അതുപോലെ പൊട്ടത്തരവാ. Oh, yeah. You already emptied this part. Yeah, I emptied it. Yeah, right. Yeah, let's do it. So, some of these in here. Uh-huh. Okay. Oh, right. My goodness. Yeah. And some more sour candies. Oh, so these are all, they just want to be sour stuff. Yeah, so then you're going to grab your punch. Uh-huh. Okay. And you're just going to start loading up this tank back here. ഇനി ഇതെല്ലാം വെറുതെ കണ്ടാലും തിന്നാൻ പറ്റത്തില്ല. സത്യമായിട്ടും ഇതെല്ലാം വെറുതെ കണ്ടാലും തിന്നാൻ പറ്റത്തില്ല. ബാത്റൂമിനോട് ഇത്ര പ്രേമമാണോ? അതിനകത്തിരുന്ന് കഴിക്കും, അതിനകത്തിരുന്ന് കുടിക്കും, അതിനകത്തിട്ട് കുടിക്കും, അതിനകത്തിട്ട് കലക്കി കുടിക്കും. വിവരക്കേടിന് പര്യായം എന്നല്ലാതെ വേറെ എന്തോ ഇതിനെയൊക്കെ പറയുന്നേ. ഓ, ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട്, ഇപ്പം കാണാൻ. ആ രുചി, രുചി അങ്ങ് കൂടി. രുചി സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടി. ആ കടുകുമണിയും ആ ഏകദേശം ഒരു എരി, ഒരു ഉപ്പ്, അതെല്ലാം വളരെയധികം കിട്ടും. പൊളിച്ച് 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 കുത്തേ, പൊളിച്ച് പൊളിച്ച്. രുചി കൂടി, രുചി കൂടി. പൊളിച്ച് പൊളിച്ച്. ഈ അകത്തുള്ള അണുക്കളും എല്ലാരും കൂടെ അതിനകത്തായിരിക്കും. എനിക്ക് ഇനി ഇത് ബാക്കി കാണാൻ വയ്യ. ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകും.